എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടപ്പായി. അപ്പം നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാലുമണി പലഹാരമാണ്. എനിക്ക് നമ്മളെല്ലാവരും ഉച്ചയ്ക്ക് ചോറ് വെക്കും. ചോറ് വെച്ചതിന് ശേഷം ബാക്കിയുള്ളതൊന്നും വെള്ളം ഒഴിച്ചു വെക്കും വൈകിട്ടത്തേക്ക് വേണ്ടി, അല്ലെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കും അടുത്ത ദിവസത്തേക്ക് വേണ്ടി. അപ്പം ഇനി അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ആ ബാക്കി വരുന്ന ചോറ് കൊണ്ട് നാലുമണിക്ക് നല്ല ഒരു മുരിഞ്ഞ വട ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം ഈ ബാക്കി വന്ന ചോറ് കൊണ്ട് ഉണ്ടാക്കുന്ന നല്ല മുരിഞ്ഞ വട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് വേവിച്ച കുത്തരിയാണ്. വെള്ളരി യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടി അളവ് നിങ്ങൾക്ക് ഞാൻ പുറകെ പറഞ്ഞു തരുന്നതായിരിക്കും. അടുത്ത അതിനായിട്ട് ആവശ്യമായ സാധനം എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു സബോള ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 2-3 കറിവേപ്പില ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഞാൻ യൂസ് ചെയ്യുന്ന കാശ്മീരി ചില്ലി പൗഡറാണ് നല്ല കളർ കിട്ടാൻ വേണ്ടി, അതോടൊപ്പം തന്നെ കുരുമുളക് പൊടി. അപ്പം നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ആ ചോറ് ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ശ്രദ്ധിക്കണം, വളരെ വെള്ളം കുറച്ച് വേണം ഇത് അരച്ചെടുക്കാൻ, നല്ല തിക്കായിട്ട് വേണം അരച്ചെടുക്കാൻ. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് വെള്ളമേ ചേർക്കുന്നുള്ളൂ. മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക. ഇതാ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന ഈ പരുവത്തിന് ഒന്ന് അരച്ചെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം കൂടാൻ പാടില്ല. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ചേർക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ കറിവേപ്പില ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക മുഴുവനായിട്ടും. അടുത്തായിട്ട് നമുക്ക് ഇതിനാവശ്യമായ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പൊടികൾ, മസാല പൊടികൾ ചേർക്കാം. ആദ്യമായിട്ട് മുളക് പൊടിയാണ്. ഒരു കളറിന് വേണ്ടിയാണ് ഞാൻ ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. അതുപോലെ തന്നെ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. എരിവ് കൂടുതൽ താല്പര്യമുള്ളവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ വടക്കേ ഒരു മഞ്ഞ കളർ കിട്ടുന്നതിന് വേണ്ടിയാണ് മഞ്ഞപ്പൊടി ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ അരിപ്പൊടിയാണ്. അപ്പം ഞാൻ ആദ്യം ഇതിലൊരു 3 ടീസ്പൂൺ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുകയാണ്. നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ചോറിൻ്റെ വെള്ളത്തിനനുസരിച്ചാണ് അരിപ്പൊടി ചേർക്കേണ്ടത്. അതാണ് ഞാൻ ആദ്യം പറയാതിരുന്നതിൻ്റെ അളവ്. അപ്പോൾ ഞാനത് 3 ടീസ്പൂൺ ചേർത്ത് ഒന്ന് ഇളക്കി നോക്കുകയാണ്. നിങ്ങളിത് ഇളക്കി കുഴച്ച് വരുമ്പോൾ നിങ്ങൾക്കിത് ലൂസായി പോയി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അരിപ്പൊടി ചേർക്കാവുന്നതാണ്. അരിപ്പൊടി ഇല്ലെങ്കിൽ മൈദയോ ഗോതമ്പൊടിയോ ചേർത്താൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാവുന്നതാണ്. ഈ പരുവത്തിന് വേണം കുഴച്ചെടുക്കാൻ. ഞാനിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല, കാരണം ഞാൻ ഉപ്പ് ഇട്ട് വേവിച്ച ചോറാണ് എടുത്തത്. അതുകൊണ്ടാണ് ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ മിക്സർ 1/2 മണിക്കൂറത്തേക്ക് വേണ്ടി നമുക്കൊന്ന് മാറ്റി വെക്കാം. ഒന്ന് പൊളിച്ച് കിട്ടാൻ വേണ്ടിയാണ്. ഈസ്റ്റ് ഒന്നും ചേർക്കുന്നില്ല എങ്കിലും ഇത് 1/2 മണിക്കൂർ വെച്ചാൽ അതൊന്ന് പൊളിച്ച് കിട്ടും. ഇതായിപ്പോൾ ഏകദേശം 1/2 മണിക്കൂർ ആയിട്ടുണ്ട്, മിക്സർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾ കൈ വെള്ളത്തിലൊന്ന് മുക്കുക, മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അതിനുശേഷം ചെറിയ ഉരുളകളാക്കുക, കൈപ്പത്തിയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വട്ടത്തി പരത്തിയെടുക്കുക. അതിനുശേഷം തള്ളവെള്ളം ഉണ്ടെങ്കിൽ നടുവിൽ ഒരു ദ്വാരം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, നമുക്ക് വീഡിയോയ്ക്ക് കറക്റ്റ് ആ വടയുടെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ കൈ വെള്ളത്തിൽ ഒന്ന് മുക്കിയെടുക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ മിക്സർ കയ്യിലൊട്ടി പിടിക്കായിരിക്കും. നമുക്കിത് വറുത്തെടുക്കാം. അതിനാൽ ഞാനൊരു പാൻ വെച്ചിട്ട് ഓയിൽ ചൂടാക്കുന്നുണ്ട്. ഓയിൽ നല്ലപോലെ ചൂടായി കഴിഞ്ഞിട്ട് വേണം ഇത് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഓയിൽ നല്ല ചൂടായിട്ടുണ്ട്, ഞാൻ ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നും ഇടുക. ഞാൻ 4 എണ്ണമായിട്ട് കൊടുത്തിരിക്കുന്നത്, എൻ്റെ പാൻ ചെറുതായതുകൊണ്ടാണ്. നിങ്ങൾക്ക് വലിയ പാൻ ആണെങ്കിൽ കൂടുതൽ ഇടാം. ഇതിന് ഏകദേശം 4 മിനിറ്റ് എടുക്കും കുക്കിംഗ് ടൈം. അപ്പം 2 മിനിറ്റ് കഴിയുമ്പോൾ മറിച്ചിടാൻ മറക്കരുത്. ഇപ്പം ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനത് ഓരോന്ന് ഒന്ന് മറിച്ചിടുകയാണ്. ഒരു സൈഡ് കുക്കായിട്ടുണ്ടെന്നാൽ കളർ കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു 2 മിനിറ്റും കൂടെ ഇതുപോലെ മറിച്ചിട്ട ശേഷം കുക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് കളറും നമുക്ക് ആ ഉള്ളിലൊക്കെ കറക്റ്റായിട്ട് വെന്ത് കിട്ടും. ഇപ്പം ഏകദേശം 4 മിനിറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാവുന്നതാണ്. നമ്മുടെ വട നല്ലപോലെ മുരിഞ്ഞ് നല്ല കളറിൽ റെഡി ആയിട്ടുണ്ട്. വെറും 4 മിനിറ്റേ എടുത്തുള്ളൂ. ഇത് വീട്ടിൽ വളരെ എളുപ്പം ഉണ്ടാക്കാവുന്നതാണ്. നമ്മുടെ ബാക്കി വരുന്ന ചോറ് കൊണ്ടൊക്കെ 4 മണിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു 1 കടിയാണിത്. അതൊരു 7 ഡിഷിലേക്ക് എടുത്ത് ഉപയോഗിച്ച് തുടങ്ങാം. ഞാനൊരു കോക്കനട്ട് ചട്നിയാണ് ഇതിനുണ്ടാക്കിയിരിക്കുന്നത്, നമ്മുടെ തേങ്ങാച്ചമ്മന്തി. ഇതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല കോമ്പിനേഷന്. അപ്പോൾ നമ്മുടെ ഉഴുന്നവിടെ കഴിക്കുന്നത് തന്നെ ഇരിക്കും, വളരെ ടേസ്റ്റിയാണ്. ഇതൊരു ചോറ് കൊണ്ടുള്ള വടയാണെന്ന് നമുക്ക് മനസ്സിലാവുക പോലുമില്ല കഴിക്കുമ്പോൾ. ഇതെല്ലാവരും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ കഴിച്ചിട്ട് ഇതിൻ്റെ അഭിപ്രായവും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ
എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ആദ്യം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ പുതിയ പുതിയ വെറൈറ്റി ഡിഷസിൻ്റെ അടുത്ത വീഡിയോയുമായി വരും വരെ സൈനിങ് ഓഫ് ഷെഫ് കുടബായ്.